അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ വളരെ ഈസി ആയിട്ട് നല്ലൊരു അടപ്രഥമൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 240 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മട്ട അരിയുടെ ചെറിയ അടയാണ് എടുത്തിരിക്കുന്നത്. വെളുത്ത അടയായാലും കുഴപ്പമില്ല, പക്ഷേ മട്ട അരിയുടെ വലിയ അടയാണ് പ്രഥമൻ ഉണ്ടാക്കാൻ കൂടുതൽ നല്ലത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ അടയളന്ന അതേ ഗ്ലാസ്സിൽ 5 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കുന്നുണ്ട്. വെള്ളം കൂടിയാലും ഒട്ടും കുറഞ്ഞു പോകരുത്. വെള്ളം നന്നായി തിളച്ചു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അട തമ്മിലൊട്ടാതിരിക്കാനാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്തത്. ഇതിലേക്ക് അളന്നു വച്ചിരിക്കുന്ന അട ചേർക്കാം. നന്നായി നിളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അടിഭാഗം ചേർത്തിളക്കണം. പെട്ടെന്ന് തന്നെ അടപ്പിട്ട് മൂടാം. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ 1/2 മണിക്കൂർ വയ്ക്കാം. ആ സമയത്ത് പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. നമ്മളിവിടെ 500 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് ഉരുക്കിയെടുക്കാം. ശർക്കര നമ്മൾ നന്നായി ഉരുക്കിയെടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അട വെന്തോന്ന് നോക്കാം. അട നമ്മൾ തിളച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വെന്തോ എന്ന് നോക്കാം. അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അഥവാ അട വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി തിളപ്പിച്ച് കുറച്ച് നേരം കൂടി മൂടി വെക്കണം. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഊറ്റി കളഞ്ഞ് വീണ്ടും വെള്ളം നിറച്ച് ഒരു പ്രാവശ്യം കഴുകി വെള്ളം ഊരിപ്പോകാൻ വേണ്ടി ഒരു അരിപ്പപാത്രത്തിലിട്ട് വയ്ക്കാം. അട നമ്മൾ വെള്ളം മാറ്റി കഴുകി ഒരു അരിപ്പപാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഥമൻ ആവശ്യമായ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. പ്രഥമനുള്ള പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് നമ്മളിവിടെ 2 മീഡിയം സൈസ് തേങ്ങ ചെരുവെടുത്തിട്ടുണ്ട്. ഇതിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് 1/2 പാലും 3 ഗ്ലാസ് വെള്ളം ചേർത്ത് 2/2 പാലും പിഴിഞ്ഞെടുത്ത ശേഷം നമുക്ക് പ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യെടുത്ത് ചൂടാക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിൽ തേങ്ങാക്കൊത്ത് ചേർക്കാം. അരമുറി തേങ്ങയുടെ പകുതിയാണ് നമ്മളിവിടെ കൊത്തിയെടുത്തിരിക്കുന്നത്. ഈ പ്രഥമനിൽ നമ്മൾ തേങ്ങാക്കുത്തും അണ്ടിപ്പരിപ്പുമാണ് നെയ്യിൽ വറുത്ത് ചേർക്കുന്നത്. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് അണ്ടിപ്പരിപ്പ് മാത്രമായോ തേങ്ങാക്കുത്ത് മാത്രമായോ ചേർക്കാവുന്നതാണ്. തീ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്കിത് വറുത്തെടുക്കാം. തേങ്ങാക്കുത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കിതിൽ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. 50 ഗ്രാം അണ്ടിപ്പരിപ്പാണ് നമ്മളിവിടെ വറുത്തെടുക്കുന്നത്. അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മതി. അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പാത്രത്തിൽ ഉരുക്കിയ ശർക്കര അരിച്ചൊഴിക്കാം. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് ഇത് നന്നായി കുറുക്കിയെടുക്കണം. ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ കയ്യിൽ പദം നിൽക്കുന്നത് വരെ നമുക്ക് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര പാകമായിട്ടുണ്ട്. കയ്യിൽ പദം തങ്ങി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി വരട്ടിയെടുക്കാം. അടയിലെ വെള്ളം ശർക്കരയിലേക്ക് ഇറങ്ങി വരും. തീ കൂട്ടിവെച്ച് തന്നെ നമുക്കിത് നന്നായി വരട്ടിയെടുക്കാം. ശർക്കര നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി നമുക്കിത് നന്നായി വരട്ടിയെടുക്കാം. നന്നായി വരണ്ടി വരുമ്പോൾ വീണ്ടും നെയ്യ് ചേർത്ത് വരട്ടിയെടുക്കണം. ഇങ്ങനെ എത്രത്തോളം വരട്ടിയെടുക്കുന്നോ അത്രത്തോളം നല്ലതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെ പലതവണയായി നെയ്യ് ചേർത്ത് വരട്ടിയെടുക്കുമ്പോഴാണ് പ്രഥമന് നല്ല രുചിയും നിറവും ലഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. ഇപ്പോൾ എല്ലാം നന്നായി വരണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2/2 പാൽ ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ആവശ്യത്തിന് കുറുക്കിയെടുക്കാം. പായസം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആവശ്യത്തിന് കുറുക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 പാൽ ചേർക്കാം. നന്നായി ഒന്ന് യോജിപ്പിക്കാം. 1/2 പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ തിളക്കരുത്. ഒറ്റ തിളന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് 1 or 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 8 ഏലക്കയുടെ കുരു പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടി എന്നിവ ചേർക്കാം. നന്നായൊന്ന് മിക്സ് ചെയ്യാം. ഏലക്കയുടെയും ചുക്കുപൊടിയുടെയും കൂടെ 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ഇത് 3 കൂടിയോ ഇല്ലെങ്കിൽ 2 എണ്ണമോ ഇതിൽ ഓരോന്നോ വീതമോ ചേർക്കാവുന്നതാണ്. പൊടികളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയാലും പ്രഥമന് നല്ല രുചിയുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിത് ചെറിയ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ കണ്ട് ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ വളരെ ഈസി ആയിട്ട് നല്ലൊരു അടപ്രഥമൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് എന്റെ അഭിപ്രായങ്ങൾ പറയണം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ